വിശദമായ വാർത്തകളിലേക്ക് പുളിക്കൽ മണ്ണാത്തിചാലിൽ എം സാൻഡ് ടാങ്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ട് ദിവസം മുൻപ് കാണാതായ ഒഡീഷ സ്വദേശി ആനന്ദ് സദറിനെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് രാവിലെ എം സാൻഡ് നിറക്കാൻ ടാങ്കിന്റെ വാൽവ് തുറന്നതോടെ കാല് പുറത്തു കാണുകയായിരുന്നു മരിച്ച ആനന്ദിനെ ലോട്ടറി അടിച്ചതായി പറയപ്പെടുന്നുണ്ട് അസ്വാഭാവിക മരണത്തിനെ കൊണ്ടോട്ടി പോലീസ് കേസ് എടുത്തു ഫോറൻസിക് വിദഗ്ധർ സ്പെഷ്യൽ സ്ക്വാഡ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ ആളുമാറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ 9 പേരെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയാണ് കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി ബിലാലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് 10 പേർ അടങ്ങുന്ന സംഘത്തിലെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത് കരുനാഗപ്പള്ളി സ്വദേശികളായ സ്വദേശികളാണ് പിടിയിലായത് രണ്ടാം പ്രതി സുഹൈലിന്റെ കാമുകിക്ക് ഫോൺ ചെയ്തെന്ന് ആരോപിച്ച് ഹഫീസ് എന്നയാളെ ആക്രമിക്കാനാണ് സംഘം പദ്ധതിയിട്ടത് ഹഫീസ് ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് സംഘം ബിലാലിനെ ആക്രമിച്ചത് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ സംഘർഷത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു ദിൽജിത്ത് കാർത്തിക് അതീഷ് അമിത് എബിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പുറത്തുനിന്നുമെത്തിയ അക്രമികളാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു മർദ്ദന കാരണം പരുക്കേറ്റ വിദ്യാർത്ഥികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കൊട്ടാരക്കര പോലീസ് കേസെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ 71-ാം ജന്മദിനം എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചത് 71 ലിറ്റർ പെട്രോൾ സൗജന്യമായി വിതരണം ചെയ്തു പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യത്യസ്തമായ ഒരു സമരം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ 71-ാം ജന്മദിനം മധുരം വിതരണം ചെയ്തും പ്രത്യേക പൂജ നടത്തിയുമൊക്കെയാണ് ബിജെപി പ്രവർത്തകർ ആഘോഷിച്ചത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷം അല്പം വ്യത്യസ്തമായി ഇന്ധന നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് പെട്രോൾ വിതരണം ചെയ്തായിരുന്നു പരിപാടി അല്പം മാത്രമാണ് പെട്രോൾ കിട്ടിയതെങ്കിലും പലർക്കും അത് വലിയ ആശ്വാസമായി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയത്തിനെതിരെ പെട്രോളിയം കമ്പനികൾക്ക് എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ ആക്കിപ്പോയില്ലേ കാരണം ഇനിയിപ്പോൾ സർക്കാർ വിചാരിച്ചാലും കേരളത്തിലെ സർക്കാർ വിചാരിച്ചാലും നടക്കാൻ പോകില്ല ഹൈബിയുടെ എംപിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 656 കോടി രൂപയാണ് ടാക്സ് ഇനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് വേണ്ടെന്ന് വെച്ച് അത് സാധാരണക്കാരനിൽ ഒരു അല്പം ആശ്വാസം പകരാൻ സാധിച്ചത് എങ്കിൽ പിണറായി ഗവൺമെൻറ് 1 രൂപ പോലും കുറയ്ക്കാൻ 1 പൈസ പോലും കുറയ്ക്കാൻ ടാക്സിനത്തിൽ തയ്യാറായിട്ടില്ല തൊട്ടടുത്ത് ശ്രീ സ്റ്റാലിൻ്റെ ജനകീയ മന്ത്രിസഭ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് അനുകൂലമായി ടാക്സ് കുറച്ചുകൊണ്ട് തീരുമാനമെടുത്തപ്പോൾ ഇവിടെ ഒരു വലിയ ഭീകരത വീണ്ടും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് സൗജന്യ പെട്രോൾ വാങ്ങാൻ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ട് മുന്നിലെ പമ്പിൽ ന്യൂസ് 18 കൊച്ചി വയനാട് മുത്തങ്ങയിൽ വൻ കഞ്ചാവ് വേട്ട 4.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി 3 പേർ പിടിയിലായി കൊണ്ടോട്ടി സ്വദേശി അൽഫാഹ് ഫറോഫ് സ്വദേശി അൽതാഫ് രാമനാട്ടുകര സ്വദേശി അഫ്നാസ് എന്നിവരാണ് പിടിയിലായത് കൊല്ലം അഴീക്കൽ ഹാർബറിൽ നിന്നും കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായി ദേവിപ്രസാദമെന്ന ഇൻബോർഡ് വള്ളത്തിലെ മത്സ്യത്തൊഴിലാളിയായ രാഹുലിനെയാണ് കാണാതായത് അഴീക്കലിൽ നിന്ന് 13 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത് കനത്ത മഴയിൽ കണ്ണൂർ ചാമ്പാട് ഊർപ്പള്ളി പടുവിലായി വേങ്ങാടങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി അഞ്ചരക്കണ്ടിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത് ഊർപ്പള്ളി ചാമ്പാട് ഭാഗങ്ങളിൽ വൻ കൃഷിനാശമുണ്ടായിട്ടുണ്ട് 75 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയാണ് ഈ പ്രദേശത്ത് നശിച്ചത് 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കൃഷിക്കാർക്കുണ്ടായതായാണ് പ്രാഥമികമായ വിലയിരുത്തൽ 100 ഏക്കർ പാടത്തെ നെൽകൃഷി വെള്ളത്തിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മലപ്പുറം ഇരുമ്പിളിയത്തെ കർഷകർ നിർത്താതെ പെയ്ത മഴയിലാണ് പാടം വെള്ളത്തിനടിയിലായത്
ഇരിമ്പിളിയം പഞ്ചായത്തിലെ പുഞ്ചപ്പാടം വെണ്ടല്ലൂർ പാടശേഖരങ്ങളിലായി 320 ഏക്കറിലാണ് നെൽകൃഷി. രണ്ടു ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിലാണ് വയലിൽ വെള്ളം കയറിയത്. സമീപത്തെ തോടുകൾ കരകവിഞ്ഞൊഴുകിയത് പാടം വെള്ളക്കെട്ടിലാകാൻ കാരണമായി. പൊന്മണി നെൽവിത്ത് ഉപയോഗിച്ച് ആരംഭിച്ച കൃഷിയിൽ 150 ഏക്കറോളം പ്രദേശത്ത് ഞാറ് പറിച്ചു നട്ടിട്ടുണ്ട്. മാറ്റി നടാനുള്ളവയിൽ മൂപ്പായ ഞാറടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. കൃഷി നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഞങ്ങൾ ഈ പാടശേഖരം വെണ്ടല്ലൂർ പുഞ്ചപ്പാടം രണ്ട് പാടശേഖരങ്ങളാണ് ഈ 17-15 വാർഡുകളിലുള്ളത്. ആ രണ്ട് പാടശേഖരങ്ങളായിട്ട് ഒരു 320 അധികം ഏക്കർ സ്ഥലം കൃഷിയുണ്ട്. അതിപ്പോൾ 100 ഏക്കറോളം സ്ഥലം നാട് കഴിഞ്ഞു പറ്റ വെള്ളത്തിനും മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്കുള്ള ഞാറ് ഇപ്പോൾ ബാക്കിയിട്ട് 50-60 മൂപ്പായി. ഇനി അത് പറിച്ചു നടണമെങ്കിൽ തന്നെ 15-20 ദിവസം മഴ ഒഴിവാകുകയാണെങ്കിൽ, ഈ കാലമില്ലാത്ത കാലത്തുള്ള മഴ കാരണം കൃഷിക്കാർക്ക് നടാൻ കഴിയാതെ ഇനി ഒരു 15-20 ദിവസം കഴിയുമ്പോൾ ഇനി ഞാറും മൂപ്പ് വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഇനി ആ സ്ഥലം നട്ടാൽ തന്നെ ലാസ്റ്റ് വരുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. 150 കർഷകരാണ് രണ്ട് പാടശേഖരങ്ങളിൽ നിന്നായി ഇവിടെ കൃഷി ഇറക്കിയത്. മിക്കവരും സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. ശക്തമായ മഴയിൽ പാടശേഖരത്തിലേക്ക് വെള്ളം കയറാതിരിക്കാൻ തോടുകളിലെ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് പാടശേഖര സമിതിയുടെയും ആവശ്യം. ന്യൂസ് 18 വളാഞ്ചേരി. കോതമംഗലം മാമലക്കണ്ടത്ത് മലയിടിഞ്ഞ് വൻ കൃഷിനാശം. ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് മലയിടിച്ചിലുണ്ടായത്. കൂറ്റൻ പാറക്കല്ലുകൾ താഴേക്ക് പതിച്ച് റബ്ബർ, കൊക്കോ, കാപ്പി തുടങ്ങിയ കൃഷികൾ നശിച്ചു. 65 റബ്ബറുകൾ പൂർണ്ണമായും 30 റബ്ബറുകൾ ഭാഗികമായും നശിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തും. കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ മുട്ടത്തുകണ്ടം 611 മുടിയിൽ വീണ്ടും മലയിടിച്ചിൽ. രണ്ടു മാസം മുൻപ് ഇവിടെയുണ്ടായ മലയിടിച്ചിലിൽ കൂറ്റൻ പാറക്കല്ലുകൾ താഴേക്ക് പതിച്ച് 1 ഏക്കറോളം പ്രദേശത്ത് കൃഷി നശിച്ചിരുന്നു. മലയടിവാരത്തിൽ നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. ഈ മേഖലയിൽ പാറമടകൾ പ്രവർത്തിക്കുന്നതാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്നാണ് നിഗമനം. പാറ പൊട്ടിക്കുന്നത് മൂലം പ്രദേശത്തെ വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ് ജിയോളജി വകുപ്പിന്റെ വിലയിരുത്തൽ. കണ്ണൂർ കൂത്തുപറമ്പ് കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണു. മമ്പറം സ്വദേശി അയൂബിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. സമീപത്തെ പെട്ടിക്കടയും നിർത്തിയിട്ടിരുന്ന കാറും തകർന്നു. രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപേ കുട്ടികളുമായി ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങുകയാണ് മിക്കവരും. കണ്ണൂർ കോട്ടയും പയ്യാമ്പലം ബീച്ചും പാലക്കയവും 7.5 അങ്ങനെ നീളുന്നു സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങൾ. ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള നിരവധി പേരാണ് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവേശനം. ഭൂരിഭാഗം പേരും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതിനാൽ ടൂറിസം കേന്ദ്രങ്ങളിലെത്താൻ മറ്റ് ബുദ്ധിമുട്ടുകളുമില്ല. വൈകിയാണെങ്കിലും പുറത്തിറങ്ങാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും. എല്ലാ കാഴ്ചയും കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം, വേറെ തന്നെ ഒരു വൈബാണ്. അങ്ങനെ ഇവനിങ് കൂട്ടി നമ്മളിവിടെ പയ്യാമ്പലം ബീച്ചിൽ വന്ന്, പിന്നെ പെട്ടെന്നൊരു തീരുമാനം ഇനി ഇങ്ങോട്ട് വരാന്നുള്ളത്. അങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ഇപ്പോൾ ഇതാ തിരിച്ചു പോകാൻ പോകുന്നു. കുറേ കാലമായിട്ട് ഫുൾ വീട്ടിൽ തന്നെയാണ്, ഫുൾ പഠിപ്പും എഴുതാനും ഇപ്പം പെട്ടെന്നല്ലേ സ്കൂൾ തുറക്കുന്ന നവംബറിൽ, പിന്നെ എവിടെയും പോകാനും കഴിയില്ല. അവധി ദിവസമായ ഞായറാഴ്ച നിരവധി പേരാണ് കണ്ണൂർ കോട്ടയിലും പയ്യാമ്പലം ബീച്ചിലും എത്തിയത്. ചൂടിനെ പോലും വകവയ്ക്കാതെ ഇരുട്ടുവോളം സഞ്ചാരികൾ കോട്ടയിലും കടൽ തീരത്തുമായി ചെലവഴിച്ചു. കടലിൽ ഇറങ്ങി കുളിക്കുവാനും സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാനുമെല്ലാം സഞ്ചാരികൾ സമയം കണ്ടെത്തി. കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും വീണ്ടും ആഘോഷിക്കാൻ ലഭിച്ച അവസരം പാഴാക്കാതെയാണ് സഞ്ചാരികൾ മടങ്ങിയത്. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കിയിലേക്ക് സഞ്ചാരികളെ മാടി വിളിച്ച് ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം. വിനോദസഞ്ചാര കേന്ദ്രമായ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിനടുത്തുനിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം. കാണികളുടെ മനം കവരുന്ന ദൃശ്യവിരുന്നായി മാറിയിരിക്കുകയാണ് ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം.
പല തട്ടുകളായി വെള്ളം പാറയുടെ മുകൾ തട്ടിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കാഴ്ച ആരുടെയും മനം കവരും. അപകടരഹിത വെള്ളച്ചാട്ടം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതും. നിരവധി പേരാണ് വെള്ളച്ചാട്ടം കാണാനെത്തുന്നത്. വലിയ പാറയുടെ മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം പതിക്കുന്നത്. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ആനചാടിക്കുത്ത്. മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ സേഫാണ്. എല്ലാവർക്കും കുട്ടികളായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആനച്ചാടിക്കുത്ത്. വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ മരങ്ങൾ അവിടെ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ, പിന്നെ ആൾക്കാർക്ക് ഫോട്ടോ ഷൂട്ടിനും ഫോട്ടോ വെഡിങ്ങിനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. മൊത്തം നല്ല ഫ്രെയിമൊക്കെ ഉണ്ട് ഇവിടെ, എന്തുകൊണ്ട് നല്ലതാണ്. കമ്പകക്കാനം, നെയ്കുത്തനാൽ എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടമാണിത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തു കൂടി നാട്ടുകാർക്ക് മറുകര നടക്കാനായി ഒരു കോൺക്രീറ്റ് പാലവുമുണ്ട്. വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ചെറിയ വനം കുരങ്ങന്മാരുടെയും പലതരം പക്ഷികളുടെയും വിഹാര കേന്ദ്രം കൂടിയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവായതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തൊടുപുഴ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടപ്പിലാക്കുന്ന ഭാസുര പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി. ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി. അവകാശമാണ് എന്നതാണ് ഭാസുര പദ്ധതിയുടെ പ്രമേയം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം അർഹതപ്പെട്ട അവകാശങ്ങൾ ഗോത്രവർഗ വിഭാഗത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാടഞ്ചേരി വട്ടച്ചിറ ആദിവാസി കോളനിയിലെ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാർ IAS നിർവഹിച്ചു. ഗോത്രവർഗ വിഭാഗത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും അർഹരിലേക്ക് എത്തുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് കോളനികൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യഭദ്രതാ കൂട്ടായ്മ രൂപീകരിക്കുന്നതെന്ന് കെ വി മോഹൻകുമാർ IAS പറഞ്ഞു. ചില റേഷൻ കടക്കാര് അവര് പാവപ്പെട്ട ആദിവാസികളെ പോലും ചൂഷണം ചെയ്യുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്തവരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ബഹുഭൂരിപക്ഷം റേഷൻ കടക്കാരും നല്ല രീതിയിൽ കൊടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ ചില കോളനികളിലൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പ് പൊടിയും കൂടി കിട്ടുന്നു. അങ്ങനെയുള്ള റേഷൻ കടക്കാരുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മളെയൊക്കെ പറ്റിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ വഞ്ചനയിൽ നമ്മൾ പെടാൻ പാടില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭക്ഷ്യധാന്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. വനിതാ ഭക്ഷ്യഭദ്രതാ കൂട്ടായ്മ രൂപീകരിച്ച് തെരഞ്ഞെടുക്കുന്ന കൺവീനർക്ക് പരിശീലനം നൽകും. ഈ ഭക്ഷ്യ കമ്മീഷൻ നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യും. ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് കോളനിയിലെത്തിയ അതിഥികളെ സ്വീകരിച്ചത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് P. വസന്തം, B. രമേശൻ, M. വിജയലക്ഷ്മി, AD MC മുഹമ്മദ് റഫീഖ്, റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ J. മനോജ്കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ K. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോടഞ്ചേരി. കണ്ണൂർ മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. വർഷങ്ങളായി ക്ഷേത്രം ഏറ്റെടുക്കാനായി ദേവസ്വം ബോർഡും ക്ഷേത്ര ഭാരവാഹികളും തമ്മിൽ കേസ് നിലനിന്നിരുന്നു. കേസിൽ അനുകൂല തീരുമാനമായതോടെയാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയത്. എന്നാൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. രാവിലെ ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. പത്തനംതിട്ട വാര്യാപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ തടിപിടിക്കാനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. അക്രമാസക്തനായി മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ആനയെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന എത്തിയാണ് തളച്ചത്. രാവിലെ 11 മണിയോടെയാണ് പത്തനംതിട്ട വാര്യപുരം പൂക്കോട് സ്വദേശി മദനമോഹനന്റെ വീട്ടിൽ തടിപിടിക്കാനായി ആനയെ കൊണ്ടുവന്നത്. ഹരിപ്പാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. ആനയെ തളയ്ക്കാൻ പാപ്പാന്മാർ പരാജയപ്പെട്ടതോടെ കൊല്ലത്തു നിന്നെത്തിയ വനം വകുപ്പ് ദ്രുതകർമ്മസേനയാണ് മണിക്കൂറുകൾക്ക് ശേഷം ക്യാപ്ചർ ബെൽറ്റ് ഇട്ട് ആനയെ തളച്ചത്. പാലക്കാട് ആലത്തൂരിൽ മോഷണ സംഘം പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. ഇവർ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പിടികൂടിയിട്ടുണ്ട്.
യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ. കട്ടപ്പന സ്വദേശികളായ ബിജോ ബിനോ എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി നെടുങ്കണ്ടം വട്ടപ്പാറ സ്വദേശിയായ കരിയിലക്കുളം സോമിച്ചനാണ് മർദ്ദനമേറ്റത്. കടം നൽകിയ പണം തിരികെ വാങ്ങാനായി കട്ടപ്പനയിൽ എത്തിയതായിരുന്നു സോമിച്ചൻ. മർദ്ദിക്കുന്ന ദൃശ്യം പ്രതികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഒന്നാം പ്രതി വട്ടപ്പാറ സ്വദേശി ജോയലിനെ പിടികൂടാനുണ്ട്. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന കേസിൽ സൂരജിനെ 17 വർഷം കഠിന തടവും ഇരട്ട ജീവപര്യന്തവും ശിക്ഷ. വിഷവസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് 10ഉം തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം പ്രതി ആദ്യം അനുഭവിക്കണം. ഇതിനുശേഷമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. 585,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിയുടെ പ്രായവും മുൻകാല കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തതും പരിഗണിച്ചാണ് വധശിക്ഷ ഒഴിവാക്കിയത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ സുപ്രധാന വിധി. ശിക്ഷാവിധി ഇങ്ങനെ: വിഷവസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് 10 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 7 വർഷവും തടവ്. ഇവ രണ്ടും ചേർത്ത് 17 വർഷത്തെ കഠിന തടവിന് ശേഷമാണ് ഇരട്ട ജീവപര്യന്തം പ്രതി അനുഭവിക്കേണ്ടത്. കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനുമാണ് ഇരട്ട ജീവപര്യന്തം. 4 കുറ്റങ്ങളിലായി 585,000 രൂപ പിഴയും വിധിച്ചു. 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി എം മനോജാണ് വിധി പ്രസ്താവിച്ചത്. പ്രതിയുടെ പ്രായവും മുൻകാല കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തതും പരിഗണിച്ചാണ് വധശിക്ഷ ഒഴിവാക്കിയത്. പിന്നിരിക്കുന്നുവെന്ന് പറയാൻ കോടതി തീരുമാനിക്കേണ്ട വസ്തുതയാണ്. കാരണം ഇതിൻ്റെ രണ്ട് സാഹചര്യങ്ങളും, പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും ഞാൻ കോടതിയിൽ, പക്ഷേ രണ്ട് തുരന്നം ചെയ്തതിന് ശേഷം കോടതി അയാളുടെ പ്രായവും അയാൾക്ക് നേരത്തെ കുറ്റകൃത്യങ്ങൾ പങ്കാളിയായിട്ടില്ല എന്നുള്ള വസ്തുതയും പരിഗണിച്ച് അയാൾക്ക് ഡെത്ത് പെനാൽറ്റി വധശിക്ഷ ഒഴിവാക്കി നൽകി. കഴിഞ്ഞ വർഷം മാർച്ച് 2 ഉത്രയെ അണലിയെ കൊണ്ട് കടിപ്പിച്ചു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കൊല്ലം അഞ്ചലിലെ വീട്ടിലെത്തിയ ഉത്രയെ മെയ് 6 സൂരജ് മൂർഖനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഉത്രയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ നടന്ന അന്വേഷണമാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിച്ചത്. ഭാവിയിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചില്ലെങ്കിൽ ജീവിതകാലം അത്രയും സൂരജ് തടവറയിൽ കഴിയേണ്ടി വരും. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ ആദ്യ അറസ്റ്റ്. ശ്രീകാര്യം സോണൽ ഓഫീസിലെ അറ്റൻഡന്റ് ബിജുവാണ് അറസ്റ്റിലായത്. കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ BJP സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം നഗരസഭ നികുതി തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനിടയിലാണ് കേസിലെ ആദ്യ അറസ്റ്റ്. ശ്രീകാര്യം സോണൽ ഓഫീസിലെ ജീവനക്കാരനായ ബിജുവിനെ കല്ലറ ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ ബിജു അടക്കമുള്ള പ്രതികൾ ഒളിവിൽ പോയിരുന്നു. നഗരസഭയിലെ ശ്രീകാര്യം നിയമം ആറ്റിപ്പുറ സോണുകളിൽ നിന്നായി 33 ലക്ഷം രൂപയുടെ നികുതി തട്ടിപ്പ് നടന്നെന്നാണ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. നികുതിയായിട്ടും അല്ലാതെയും കിട്ടുന്ന പണം തൊട്ടടുത്ത ദിവസം തന്നെ നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ തുക നിക്ഷേപിക്കാതെ പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിൽ 3 സോണുകളിലെയും സൂപ്രണ്ടുമാരടക്കം 7 പേരെ നഗരസഭ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ നഗരസഭയ്ക്ക് അകത്തും പുറത്തും BJPയും കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ആദ്യ അറസ്റ്റ്. ന്യൂസ് 18, തിരുവനന്തപുരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇടുക്കി അണക്കര കടശിക്കടവ് സ്വദേശികളായ 2 പേർ പിടിയിൽ. കടശിക്കടവ് ശിവൻ കോളനി ഭാഗത്ത് താമസക്കാരായ മദൻ, ജോൺ പീറ്റർ എന്നിവരെയാണ് വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിറയൻകീഴ് ആൽത്തറമൂടിൽ വീടിനു നേരെ ആക്രമണം നടത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. കടക്കാവൂർ സ്വദേശി വിജേഷ് ആണ് അറസ്റ്റിലായത്. ആൽത്തറമൂട് സ്വദേശി സജീവ്, ലാലി എന്നിവരുടെ വീടിനു നേരെയാണ് ആക്രമണം നടത്തിയത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച ചികിത്സകൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഈ മാസം 20 മുതൽ ആരംഭിക്കും. എല്ലാ വിഭാഗങ്ങളിലെയും ചികിത്സ ആശുപത്രിയിൽ ലഭ്യമാകും. പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റുകളുടെ ഉദ്ഘാടനം ഈ മാസം 23-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നിർത്തിവെച്ച എല്ലാവിധ ചികിത്സകളും പുനരാരംഭിക്കുന്നത്. രോഗം രൂക്ഷമായ സാഹചര്യത്തിൽ സർജറി, ENT അടക്കമുള്ള ചികിത്സകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ചികിത്സകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി
എല്ലാ ഡോക്ടർമാരുടെയും സേവനം പഴയതുപോലെ ഉറപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒ പി അടക്കമുള്ളവ 20 മുതൽ പൂർണ്ണതോതിലാക്കാനാണ് തീരുമാനം. 20-ാം തീയതി തൊട്ട് 4 മേജർ ഹോസ്പിറ്റലും ഹൈബ്രിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റുവാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയും നമ്മൾ കോവിഡ് ആശുപത്രി മാത്രമായിട്ട് കുറച്ച് നാളായിട്ട് പുറത്തുവച്ച് വരികയായിരുന്നു. അത് മാറ്റിയിട്ട് അവിടെയും കോവിഡ് നോൺ കോവിഡ് തുടങ്ങും. ഇതിന് പുറമേ അടൂരിൽ നമ്മൾ ഓൾറെഡി തന്നെ ഇപ്പം ഒരു 1.5 മാസമായിട്ട് കോവിഡ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും കോവിഡും നോൺ കോവിഡ് വരും. തിരുവല്ലയിൽ കൂടെ കോവിഡ് കൂടെ തുടങ്ങിയിട്ട് നോൺ കോവിഡും കണ്ടിന്യൂ ചെയ്യും. കോവിഡ് ചികിത്സയ്ക്കായി ജില്ലയിലെ പ്രധാന സർക്കാർ ആശുപത്രികൾ മാറ്റിയതോടെ മറ്റ് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ഇതിന് പരിഹാരമായാണ് ചികിത്സകൾ പുനരാരംഭിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റുകളുടെ പ്രവർത്തനവും 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. ചെന്നൈ CPCL സ്പോൺസർ ചെയ്ത 500-1000 ലിറ്റർ പ്ലാന്റുകളാണ് ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്ലാന്റുകളുടെ ഉദ്ഘാടനം 23-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ജില്ലയുടെ സ്വന്തം ഓക്സിജൻ പ്ലാന്റ് യാഥാർത്ഥ്യത്തിലേക്ക്. നവംബർ ആദ്യവാരത്തോടെ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ചട്ടംചാലിലുള്ള വ്യവസായ പാർക്കിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് ഓക്സിജൻ പ്ലാന്റ് ഒരുങ്ങുന്നത്. കോവിഡ് 2-ാം തരംഗത്തിന് പിന്നാലെ ഓക്സിജൻ പ്ലാന്റ് എന്ന ആശയം ജില്ലാ ഭരണകൂടമാണ് മുന്നോട്ട് വച്ചത്. ഓക്സിജൻ പ്രതിസന്ധി മറികടക്കുകയായിരുന്നു ലക്ഷ്യം. ഭൂമിക്ക് പുറമെ പ്ലാന്റിനുള്ള 50 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്താണ് നൽകിയത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും പദ്ധതിക്കായി തുക വകയിരുത്തിയിരുന്നു. നവംബർ മാസത്തോടെ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും. ഒരു അത്യാവശ്യഘട്ടം വന്നാൽ നമ്മുടെ ജില്ലക്ക് ഓക്സിജൻ ഒരു ഷോർട്ടേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. നമ്മളിപ്പോൾ ഈ വരുന്ന നവംബർ ആദ്യവാരം ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടുള്ളത്. മറ്റ് തടസ്സങ്ങളൊന്നും വന്നില്ല എങ്കിൽ അതേ രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു നവംബർ 15-20 ഇതിന് ഫുൾ ഫ്ലെഡ്ജിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ദിവസം 200 സിലിണ്ടർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പ്ലാന്റാണ് ചട്ടംചാലിലേത്. ഭാവിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാകും പ്ലാന്റ് പ്രവർത്തിക്കുക. കൊച്ചി ആസ്ഥാനമായ കെയർ സിസ്റ്റംസ് ആണ് പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ന്യൂസ് 18 കാസർഗോഡ്.